കൂട്ടുകാരെ, ഞാൻ പുതിയൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയേ എങ്ങനെയുണ്ടെന്ന്. വെരി സോറി, ഞാൻ ഇന്ന് വ്രതത്തിലാണ്. സംശയം ഉണ്ടോ? എനിക്കൊന്നും വേണ്ട, സത്യം ഞാൻ കഴിച്ചു. കൊച്ചലിയ, നീ ഒന്നും കഴിക്കില്ലെങ്കിലേ പിന്നെ എന്തിനാ സത്യം കഴിച്ചത്? ഹണി, നീ കഴിക്കേ, എന്നിട്ടത് എങ്ങനെയുണ്ടെന്ന് പറയേ. ആ, ഞാൻ കഴിക്കാം, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അതെ, അവന് തന്നെ കൊടുക്ക്. മണ്ടനായ ഇവനെ കൊണ്ട് മാത്രമേ കിട്ടുന്നതെല്ലാം വലിച്ചു വരി കഴിക്കാൻ പറ്റൂ. സംശയം ഉണ്ടോ? എങ്ങനെയുണ്ട്? അത് അവന്റെ മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോ മനസ്സിലായിക്കോളും അവൻ എങ്ങനെയുണ്ടെന്ന്. സംശയമുണ്ടോ? ഇത് സത്യത്തിൽ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ പോപ്പട്ടാണെന്നുള്ള കാര്യം തന്നെ മറന്നുപോയി. പോപ്പട്ടുകൾ ഒരിക്കലും വ്രതമെടുക്കാറില്ല. പക്ഷേ നീ കുറച്ചു മുമ്പേ സത്യം കഴിച്ചതല്ലേ ഉള്ളൂ. അതെ, ശരി തന്നെയാണ്. സത്യം കൊണ്ട് മാത്രം വയറ് നിറയില്ലല്ലോ. ആദ്യമായിട്ടാണ് രുചിയുള്ള ഒരു ഭക്ഷണം നീ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പേരെന്താണെന്ന് നീ പറഞ്ഞില്ല. എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല. ഇത് ഞാൻ ആദ്യമായി എക്സ്പെരിമെന്റ് ചെയ്തതാണ്. Honey bunny, I'm chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pop cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny ka Jholmaal, the crazy chase. Brand new game. Download now only on Google Play Store. ഇതങ്ങനെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സോർദാർ വേൾഡ് ഫേമസ് ആകും. അതെ, നീ പറഞ്ഞത് ശരിയാ. എല്ലാവരും സോർദാറിനെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും. കൂടാതെ എല്ലാവരും സോർദാറിനൊപ്പം നിന്ന് സെൽഫി എടുക്കും. എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഫുഡ് സ്റ്റാൾ തുടങ്ങിക്കൂടാ? സോർദാറിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം അവിടെ വെച്ച് വിൽക്കാം. ഇതെന്തായാലും ഒരു നല്ല ഐഡിയ തന്നെയാണ്. രാവിലെ തൊട്ട് വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ഒരു പാക്കറ്റ് പോലും ഇതുവരെ വിറ്റുപോയില്ല. സംശയമുണ്ടോ? ഈ പോക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം തീർച്ചയായിട്ടും പൊളിയും. കൊച്ചളിയ, ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് കഴിക്കാം, നമ്മുടെ വയറും നിറഞ്ഞു കിട്ടും, അതുപോലെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ. എന്തുകൊണ്ട് നമുക്ക് ഈ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാം? കൊച്ചളിയ, ഒരു കാര്യം ഓർത്തോ, വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമായിരിക്കും. അല്ലേ വലിയ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ടെങ്കിലും ഇവർ നമ്മുടെ ഫുഡ് കഴിക്കുക. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മുടെ ആഹാരത്തെ കുറിച്ച് മനസ്സിലാക്കും. ഇവൻ പറഞ്ഞത് ശരി തന്നെയാണ്. സംശയമുണ്ടോ? എങ്കിൽ ശരി പോപ്പട്ട്, ഉടൻ തന്നെ തുടങ്ങിക്കോ. ഫ്രീ ആണെന്ന് എല്ലാരോടും പറയ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ലേഡീസ് ആൻഡ് ജെന്റ്സ്, ഇതാ നിങ്ങളുടെ സിറ്റിയിൽ എത്തിയിരിക്കുന്നു പാഡ്സ് ഫ്രീ ഫുഡ്. വേഗം വന്ന് വാങ്ങിച്ചോളൂ. ഇന്ന് മാത്രം നിങ്ങൾക്ക് ഇത് ഫ്രീ. കിട്ടാത്ത ഇവിടെ കിടന്ന് കരഞ്ഞു വഴക്കുണ്ടാക്കരുത്. കൂട്ടുകാരെ, ആഹാരമൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത്? ഞാൻ ഫേമസ് റെസ്റ്റോറന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. പോപ്പട്ട് പറഞ്ഞത് കേട്ടില്ലേ, ഇവിടെ ഒരുപാട് ഫേമസ് റെസ്റ്റോറന്റുകൾ ഉണ്ട്. അതിൽ നിങ്ങളുടേത് ഏതാണ്? നിങ്ങളുടെ കൂട്ടുകാരൻ മണ്ടനാണോ? അല്ല, ഞാൻ കഴുതയാണ്. എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെല്ലാം അങ്ങനെയാണ് വിളിക്കുന്നത്. ഇവര് റെസ്റ്റോറന്റ് കാര്യമാണ് പറയുന്നത്. അതിന്റെ പേരാണ് ഫേമസ്. ഈ സിറ്റിയിൽ വെച്ച് തന്നെ അത് വലിയൊരു റെസ്റ്റോറന്റ് ആണ്. അതെ, എന്റെ ബോസ് നിങ്ങളുടെ ആഹാരം കഴിക്കാനായി ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ ബോസിനോട് പറയേ ഞങ്ങൾ അദ്ദേഹത്തെ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ശരി എന്നാ, നിങ്ങളുടെ ഇൻവിറ്റേഷൻ ഞാൻ ഉടൻ തന്നെ അദ്ദേഹത്തെ അറിയിച്ചേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുതലാളി ഇപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് വരാൻ പോവുകയാണ്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ വരവിനായി ഞാൻ പ്രതീക്ഷിച്ചിരിക്കും. അദ്ദേഹത്തിനായി നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇവൻ എന്തുണ്ടാക്കുന്നു, അത് ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ പറയാനാകൂ ഇവൻ എന്താണ് ഉണ്ടാക്കിയതെന്ന്. അല്ലേ സർദാർ?
അതിനർത്ഥം നാളെ ഞങ്ങൾ എന്തുണ്ടാക്കാൻ പോകുന്നു അതിപ്പോ പറയാൻ പറ്റില്ല. ഇത് സീക്രട്ട്. ഇത് സീക്രട്ട് ഒന്നുമല്ല, ഞാൻ ഇവരോടും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ റെസിപ്പിയെ കുറിച്ച് ആരോടും ഒന്നും പറയുകയില്ല. സംഭവം കലക്കി. ഒരു വലിയ റെസ്റ്റോറന്റിന്റെ മുതലാളി നിന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വരാൻ പോവുകയാണ്. അപ്പോൾ സോർദാർ ഫേമസ് ആവാൻ പോവുകയാണ്. സെൽഫി എടുക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. നമ്മൾ അദ്ദേഹത്തിന് പുതുതായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പോകുന്നു അതോ ഫ്രീ ആയിട്ട് കൊടുത്തു തന്നെ കൊടുക്കണോ? മിണ്ടരുത്, പറഞ്ഞത് കേട്ടില്ലേ? വലിയ റെസ്റ്റോറന്റിന്റെ മുതലാളി വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ സ്വപ്നം കാണുന്നത് മതിയാക്കൂ. ഇനി മുതൽ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കൂ. എന്റെ ആഹാരം കഴിക്കാനായിട്ട് ഫേമസ് റെസ്റ്റോറന്റിന്റെ മുതലാളി വരാൻ പോവുകയാണ്. അല്ലാതെ നിങ്ങളെ പോലെ സാധാരണക്കാരല്ല. മനസ്സിലായോ? അറിയാം. അതുകൊണ്ട് എത്ര വലിയ ആളായിരുന്നാലും ശരി, എന്റെ കിച്ചണിൽ വൃത്തിയില്ലാതെ ആരെയും ഞാൻ അനുവദിക്കില്ല. അറ്റൻഷൻ ഹെൽപ്പേഴ്സ്, എല്ലാരും തയ്യാറാകൂ. പെട്ടെന്ന് പച്ചക്കറി എടുക്ക്, പിന്നെ മസാല എടുത്ത് ഉടൻ തന്നെ പണികൾ തുടങ്ങിക്കൊള്ളൂ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, എനിക്കൊരു സമയം വന്നുവെങ്കിൽ നിങ്ങൾക്കും ഒരു സമയം തീർച്ചയായും വരും. സത്യമായിട്ടും ഈ ക്യാപ്പ് ഇടാനുള്ള സമയമായിരിക്കുന്നു. മിണ്ടരുത്, പ്രശ്നമുണ്ടാക്കാതെ വേഗം ജോലി നോക്ക്. പെട്ടെന്ന് പെട്ടെന്ന്, അതായത് ഫാസ്റ്റർ ഫാസ്റ്റർ. മനസ്സിലായോ? ഇതെന്താ ഈ കാണിക്കുന്നത്? തക്കാളി പോലും നിനക്ക് കട്ട് ചെയ്യാൻ അറിയില്ലേ? വലിയ വ്യക്തികൾക്ക് ആഹാരം ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിലും നമുക്കൊരു ശ്രദ്ധ വേണം. നീ എന്താ ഈ കാണിച്ചത്? മിണ്ടരുത്, കണ്ടില്ലേ നീയേ? നീ അരിഞ്ഞ തക്കാളി മുഴുവൻ ഞാൻ ഡസ്റ്റ്ബിനിൽ ഇട്ട് കഴിഞ്ഞു. ഇതുപോലെയാണ് നീ പണിയെടുക്കുന്നുവെങ്കിൽ നിന്നെയും ഞാൻ എടുത്ത് ഈ ഡസ്റ്റ്ബിനകത്തിടും. വെക്കോ, ഉടൻ തന്നെ വേറെ തക്കാളി കട്ട് ചെയ്യ. സോർദാറെ, ഇനി ഞാൻ ഈ തക്കാളി അരിയില്ല. അതെ കൊച്ചളിയ, ഞാനും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെ, ഇനി ഞാനും ഇതൊന്നും ചെയ്യില്ല. ഇങ്ങനെ പണി എടുക്കുകയാണെങ്കിൽ എന്റെ പണി ഇന്നത്തോടെ തീരും. ഇതുപോലത്തെ പണി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഈ പണിയൊക്കെ എന്നെ പോലെ വലിയ ചെഫിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവൻ ഫേമസ് ആവുന്നതിന് മുമ്പ് തന്നെ വലിയ ആള് ചമയാണ്. സംശയമുണ്ടോ? നമുക്ക് നമ്മുടെ സോർദാറിനെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ സോർദാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവനെ തിരിച്ചു കൊണ്ടുവരുന്നത്? ഓഹോ, എടാ ഹണി, കഴുതേ ബണ്ണി പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, സോർദാറിനെ നമ്മൾ പഴയതുപോലെ ആക്കി എടുക്കണം എന്നാണ്. പക്ഷേ അത് എങ്ങനെയാണ് കൊച്ചളിയ? നിങ്ങളോട് ഞാൻ പുറത്തല്ലേ പോകാൻ പറഞ്ഞത്? എന്റെ കിച്ചന്റെ അകത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇനി നിങ്ങളെ ഇവിടെ കണ്ടുപോകരുത്. നിങ്ങൾ എങ്ങനെ ഫേമസ് ചെഫ് കാണുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും മാനഹാനി ഉണ്ടാകും. മനസ്സിലായോ? സോർദാറെ, ഞങ്ങൾ ഇവിടെ നോക്കാൻ വേണ്ടി വന്നതല്ലേ. ഇത് സോർദാറിന്റെ വീടാണോ? അല്ല, ഇത് കല്ലുകൊണ്ട് സിമന്റ് കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. തമാശ അല്ലേ? ഫേമസ് റെസ്റ്റോറന്റിന്റെ മുതലാളിയോടാണോ തമാശ? ഈ സംസാരം ദില്ലി വരെ പോയെത്തും. അല്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വരൂ വരൂ. എന്റെ ഹോട്ടലിൽ വരുന്നവരെല്ലാം ആഹാരത്തിനായി കാത്തിരിക്കുന്നവരായിരിക്കും. എന്നാൽ ഞാൻ ഇവിടെ സോർദാറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നീ ഇവിടെ ഫ്രീസറിനകത്ത് എന്തെടുക്കുകയാണ്?
ഓ ഹായ്, ഞാൻ ഫ്രിഡ്ജ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരൂ വരൂ, ഇരിക്കണം സർ. ഞാൻ ഇരുന്നോളാം, പക്ഷെ ഒരിക്കലും ലേറ്റ് ആവരുത്. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി വേഗം എന്തെങ്കിലും കഴിക്കാനും കൂടി കൊണ്ടുപോവാ. ദേശം നാഗപ്പാടെ കൊടല് കഴിഞ്ഞിരിക്കുക ഞാൻ. ഹണി, ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക? കഴിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്താ, നീ എല്ലാം തനിച്ച് ചെയ്യാന്നല്ലേ പറഞ്ഞത്? എന്നാ ചെയ്യേ? ചെയ്യാൻ കഴിയില്ല, നീ എന്നെ സഹായിക്കണം. അദ്ദേഹത്തിന് കഴിക്കാനായിട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ അതെനിക്ക് വലിയ ഇൻസൾട്ട് ആകും. നിനക്ക് ഇൻസൾട്ടോ? അത് ഞങ്ങളുടെ ഇൻസൾട്ട് പോലെയാ. ഞങ്ങൾ എല്ലാരും നിന്നെ സഹായിക്കാം. എന്താ കൂട്ടുകാരെ, ഞാൻ തക്കാളി അരിയാം. അടിച്ചു പൊളിച്ചു തിമിർത്തു ഞാൻ ഉടനെ തന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്യാം. സംശയട്ടോ, ഞാൻ മിക്സിയിൽ മസാല അരയ്ക്കാം. നീ ആഹാരം എപ്പോഴാ കൊണ്ടുവരുന്നത് സോർദാർ? നീ തന്ന നാരങ്ങാവെള്ളം ഇതുവരെ ഞാൻ രണ്ട് പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞു കേട്ടോ. അത് നാരങ്ങാവെള്ളം അല്ല, അത് കൈ കഴുകാൻ വേണ്ടി വെച്ച വെള്ളമാണ്. ഫിംഗർ ബോൾ. ഇതാ കഴിക്കൂ സാർ, സോർദാറിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ രുചിയേറിയ ആഹാരം. കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി സോർദാറിന്റെ ആഹാരം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. നിനക്ക് എന്റെ ഫേമസ് റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഈ ആഹാരം എന്റെ കൂട്ടുകാരില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു സർ. അതുകൊണ്ട് നിങ്ങളുടെ റെസ്റ്റോറന്റിൽ എനിക്ക് പണിയെടുക്കാൻ കഴിയില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു ഇതാണ് സോർദാർ. വല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് തന്നെയാ നിങ്ങളുടേത്. ശരിയെന്നാ, ഞാൻ ഇറങ്ങുക. എനിക്ക് ഇനി ഇവിടെ ഒരു പണിയുമില്ല. കൊച്ചലിയ, നമ്മുടെ സോർദാറിനെ ഇപ്പോ നമുക്ക് കെട്ടിപ്പോയി.